Hi, welcome all to Lechu's Edu Tips. Lechu's Edu Tips in the video class, we will study the syllabus. We will study the Renaissance leader Ayatollah V.T. Bhattathirippad. Right, you are here, Sri Narayana Guru, Pandit Karuppan, Chattambi Swamigal, Mannatha Padmanabhan. You have studied a few things in the syllabus. Renaissance leader ആയിട്ടുള്ള വിടി ഭട്ടതിരിപ്പാടാണ് നമ്മുടെ സബ്ജക്ട് സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കറുത്ത പട്ടേരി എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് വിടി ഭട്ടതിരിപ്പാട് കറുത്ത പട്ടേരി ഭട്ടതിരിക്ക് നമ്മൾ പട്ടേരി എന്ന് നാടൻ ഭാഷയിലൊക്കെ പറയാറുണ്ടല്ലേ ഓരോ കൊളോക്കിയൽ ഇതനുസരിച്ച് നമ്മൾ പട്ടേരി ഭട്ടതിരി എന്ന് പറയാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം പട്ടേരി എന്ന് പറയുന്നത് അങ്ങനെ കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് വിടി ഭട്ടതിരിപ്പാട് Then, Nambudiri Samudaya Parishkartava Kudi Ayirunnu, V.T. Bhattathirippada. Nambudiri Samudayathil Nilaninnirunna, Anacharangalkkethire Poradi Samuhya Parishkartavana, V.T. Bhattathirippada. Nambudiri Samudayathil Nilaninnirunna, Anacharangalayirunnu Endokke, Namukkariyam Koshayundu, Adupole Thanne Smartha Vicharam, Parivedanam, Adhivedanam, Inganeyulla Kore Karyangal Nambudiri Samudayathil Nilaninnirunna, Anacharangalana. Ee Anacharangalkkethire Poradi Samuhya Parishkartavayirunnu, V.T. Bhattathirippada. Okay. Then, Avarna Samudayathile Penkuttiyil Ninnum Aksharabhyasam Nediya Samuhya Parishkartava Koodiyana V.T. Bhattathirippada. V.T. Bhattathirippadinte family Adhikarangalilonnum Avar Enthanu Sambathikamayi Buddhimuttu Anubhavichukondirunna family Aanu. Angane Irikkayanu V.T. Bhattathirippada Shornoor Mundamukha Kshetrathile Shanthikaranayittu Joli Cheyyunnathum. Addeham Avide Shanthikaranayittu Joli Cheyyunna Samayathaanu ഒരു തീയാടി പെൺകുട്ടിയായ അമ്മുക്കുട്ടി എന്ന പേരുള്ള തീയാടി പെൺകുട്ടിയിൽ നിന്നുമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അക്ഷരാഭ്യാസം നേടുന്നത് അക്ഷരാഭ്യാസം നേടിയതിനു ശേഷം അദ്ദേഹം ആദ്യമായിട്ട് വായിച്ചെടുത്ത വാക്കുകളാണ് മാൻമാർക്ക് കുട ഓക്കെ മാൻമാർക്ക് കുട ഇത് അദ്ദേഹത്തിന് തന്നെ ആത്മകഥ കണ്ണീരും കിനാവും വായിച്ചിട്ടുള്ളവർക്കറിയാം കണ്ണീരും കിനാവും എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഇത് വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ച നമ്പൂതിരി സമുദായത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവാണ് വിടി ഭട്ടതിരിപ്പാട് വിടി ഭട്ടതിരിപ്പാട് തന്റെ ഭാര്യ സഹോദരിയും വിധവയുമായ ഉമാദേവി അന്തർജനത്തെ ആർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു മുല്ലമംഗലത്തെ രാമൻ ഭട്ടതിരിപ്പാടിന് അദ്ദേഹം വിവാഹം ചെയ്തു കൊടുത്തു ഇതായിരുന്നു നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവ പുനർവിവാഹം നടക്കുന്നത് ഓക്കെ ഉമാദേവി അന്തർജനവും മുല്ലമംഗലത്തെ രാമൻ ഭട്ടതിരിപ്പാട് എം ആർ ഭട്ടതിരിപ്പാട് ഓക്കെ എം ആർ ഭട്ടതിരിപ്പാടും ഉമാദേവി അന്തർജനവും കൂടിയായിരുന്നു നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവ പുനർവിവാഹം അതിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് വിടി ഭട്ടതിരിപ്പാട് ഓക്കെ നെക്സ്റ്റ് ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയതും വിടി ഭട്ടതിരിപ്പാടാണ് മിശ്ര വിവാഹം നമുക്കറിയാം ഇന്റർകാസ്റ്റ് മാരേജ് ആണ് അല്ലെ മിശ്ര വിവാഹം സ്വന്തം സഹോദരിയായ വിടി പാർവതിയെ അദ്ദേഹം നായർ സമുദായത്തിൽപ്പെട്ട രാഘവ പണിക്കർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരിയായ വിടി പാർവതിയെ നായർ സമുദായത്തിൽപ്പെട്ട രാഘവ പണിക്കർക്ക് വിവാഹം ചെയ്തു കൊടുത്തതിലൂടെ അദ്ദേഹം ആദ്യത്തെ മിശ്ര വിവാഹം എവിടുത്തെ നമ്പൂതിരി സമുദായത്തിലെ ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യത്തെ മിശ്ര വിവാഹം നടത്തുകയാണ് ചെയ്തത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കണം കറുത്ത പട്ടേരി നമ്പൂതിരി സമുദായ പരിഷ്കർത്താവ് അവർണ സമുദായത്തിലെ പെൺകുട്ടിയിൽ നിന്നും അക്ഷരാഭ്യാസം നേടിയ സാമൂഹ്യ പരിഷ്കർത്താവ് വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ച നമ്പൂതിരി സമുദായത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ആൻസർ എന്താണ് വിടി ഭട്ടതിരിപ്പാട് വിടി ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് ചില വർഷങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വർഷങ്ങളിലേക്ക് പോകാം ആദ്യം 1908 1908 യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത് 1908 നിലവിൽ വന്നതാണെന്ത് യോഗക്ഷേമ സഭ നമുക്കറിയാം 1908 March 2 ആലുവയിൽ ചെറുമുക്കുമനയിലാണ് എന്ത് വരുന്നത് യോഗക്ഷേമ സഭയുടെ ആദ്യ മീറ്റിംഗ് നടക്കുന്നതും അങ്ങനെ യോഗക്ഷേമ സഭ രൂപം കൊള്ളുന്നതും ഓക്കെ അപ്പോൾ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കാം ആലുവ ആലുവയിൽ ചെറുമുക്കുമന ചെറുമുക്കുമന പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല എന്താ വേണ്ടേ ആലുവ ഓർത്ത് വയ്ക്കുക അപ്പോൾ 1908 ആലുവയിലാണ് എന്ത് വരുന്നത് യോഗക്ഷേമ സഭ ഫോം ചെയ്യുന്നത് ഓക്കെ യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റായിരുന്നു ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട് ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഇപ്പോൾ വിടിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വയ്ക്കേണ്ടതാണ് കാരണം യോഗക്ഷേമ സഭയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് ആര്
വി ടി ഭട്ടവരിപ്പാട്. ഓക്കെ, ഇദ്ദേഹം യോഗക്ഷേമ സഭയുടെ പ്രവർത്തകനായിരുന്നു, പിന്നീട് അദ്ദേഹം ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ യോഗക്ഷേമ സഭ പഠിച്ചു വെക്കണം. കേരളത്തിലെ നമ്പൂതിരിമാരുടെ ഉന്നമനത്തിനും ഐക്യത്തിനും വേണ്ടിയിട്ട് 1908 രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഏത്? യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ January 31 കാണാം, പക്ഷെ January 31 അല്ല കേട്ടോ, March 2 യോഗക്ഷേമ സഭ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണം. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് യോഗക്ഷേമ സഭയെ വി ടി ഭട്ടവരിപ്പാട് വിമർശിച്ചതാണ് ആഢ്യൻകൂലികളുടെ കഴുതകളി. ആഢ്യൻകൂലികളുടെ കഴുതകളി എന്ന് യോഗക്ഷേമ സഭയെ വിശേഷിപ്പിച്ചതാരാണ്? വി ടി ഭട്ടവരിപ്പാടാണ്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതായിരുന്നു യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം. ഒന്ന് അറിഞ്ഞു വെക്കണം, നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതാണ് യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം. ഓക്കെ, അപ്പോൾ യോഗക്ഷേമ സഭ നമ്മൾ പഠിച്ചു 1908 ആലുവയിലാണ് ഉണ്ടായത്. ആഢ്യൻകൂലികളുടെ കഴുതകളി എന്ന് യോഗക്ഷേമ സഭയെ വിശേഷിപ്പിച്ചത് വി ടി ഭട്ടവരിപ്പാടാണ്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതാണ് എന്താ യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. PSC പലതവണ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അറിഞ്ഞു വെക്കുക, യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണേത് മംഗളോദയം. മംഗളോദയത്തിൻ്റെ ആദ്യത്തെ ചീഫ് എഡിറ്റർ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയായിരുന്നു. ഓക്കെ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ആയിരുന്നു എന്താ മംഗളോദയത്തിൻ്റെ ആദ്യ എഡിറ്റർ. മംഗളോദയം എന്ന് പറയുന്നത് യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ്. യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്ന 1908 ആലുവയിലാണ്. ഓക്കെ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വർഷമാണ് 1919. 1919 വി ടി ഭട്ടവരിപ്പാട് നമ്പൂതിരി യുവജന സംഘം സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ സ്ഥാപകനാര്? വി ടി ഭട്ടവരിപ്പാട്. നമ്പൂതിരി യുവജന സംഘം സ്ഥാപിച്ച വർഷം ഏതാ? 1919. നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മൗത്ത് പീസ് അല്ലെങ്കിൽ മുഖപത്രമായിരുന്നു ഉണ്ണി നമ്പൂതിരി. ഓക്കെ, നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രമാണെന്ത്? ഉണ്ണി നമ്പൂതിരി. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. മാറിപ്പോരുത്, ഇവിടെ നമുക്ക് നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ ഉണ്ണി നമ്പൂതിരി, കണ്ടോ രണ്ടിലും നമ്പൂതിരി ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്നത് നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രമാണ്. യോഗക്ഷേമ സഭയുടെ ഏതാണ്? മംഗളോദയം. നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ സ്ഥാപകനാണ് വി ടി ഭട്ടവരിപ്പാട്. നമ്പൂതിരി യുവജന സംഘം സ്ഥാപിക്കുന്നത് 1919. നെക്സ്റ്റ്, 1921 ഓർക്കാനുള്ളത്. 1921 INC സമ്മേളനം അഹമ്മദാബാദിൽ നടക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടനായിട്ട് ഇദ്ദേഹം 1921 അഹമ്മദാബാദിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വന്നു? അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, വി ടി കാസ്റ്റിസത്തിന് എതിരായിട്ട് പോരാട്ടം നടത്തുന്നത്. ഓക്കെ, പണ്ട് കാലങ്ങളിൽ അങ്ങനെയാണ് കടൽ കടന്ന് ദൂരെ പോവുക എന്ന് പറയുന്നതും, അല്ലെങ്കിൽ സ്വന്തം നാട് വിട്ട് അന്യദേശത്തേക്ക് പോവുക എന്നൊക്കെ പറയുന്നു എന്താണ് സമുദായത്തിൽ അംഗീകരിക്കുന്ന കാര്യമായിരുന്നില്ല. അങ്ങനെ സമുദായത്തിൽ നിന്നും അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്ന ഒരവസ്ഥയാണ് എന്തിനെ തുടർന്നുണ്ടായത്? 1921 അഹമ്മദാബാദ് സമ്മേളനത്തിൽ വി ടി പങ്കെടുത്തവനെ തുടർന്ന് ഉണ്ടായത്. അപ്പോൾ നമ്മൾ 3 പഠിച്ചല്ലേ. 1908 എന്തായിരുന്നു? യോഗക്ഷേമ സഭ. 1919 നമ്പൂതിരി യുവജന സംഘം വി ടി സ്ഥാപിച്ചു. പിന്നെ 1921 വി ടി ഭട്ടവരിപ്പാട്, 1921 അഹമ്മദാബാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തു. നെക്സ്റ്റ് നമ്മൾ അറിയേണ്ട വർഷമാണ് 1929. 1929 ദ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്ന വി ടിയുടെ നാടകം ഒരു വേദിയിലെത്തിച്ച വർഷമാണ് 1929. നമുക്കറിയാം സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ വി ടി ഭട്ടതിരിപ്പാടിൻ്റെ നാടകമാണേത് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ വി ടി ഭട്ടവരിപ്പാടിൻ്റെ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്ന ഈ നാടകം ആദ്യം പ്രസിദ്ധീകരിച്ചത് ഉണ്ണി നമ്പൂതിരിയിലായിരുന്നു. ഉണ്ണി നമ്പൂതിരി എന്തിൻ്റെ മുഖപത്രമാണ്? നമുക്കറിയാം നമ്പൂതിരി യുവജന സംഘത്തിൻ്റെയാണ്. നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രമായ ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന മാസികയിലാണ് എന്ത് ചെയ്യുന്നത്, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം ആദ്യം പ്രസിദ്ധീകരിക്കുന്നത്. എന്നാൽ 1929 തൃശ്ശൂരിലെ ഇടക്കുന്നി എന്ന് പറയുന്ന സ്ഥലത്താണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി ഒരു വേദിയിൽ അവതരിപ്പിക്കുന്നത്. PSC ചോദിച്ചിട്ടുണ്ടത് വി ടിയുടെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യം അവതരിപ്പിച്ചത് എവിടെ? ചോദിച്ചിട്ടുണ്ട്, ഇടക്കുന്നിയിലാണ്. ഓക്കെ, അപ്പോൾ വർഷവും കൂടി അറിഞ്ഞു വയ്ക്കുക, 1929 അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം ഇടക്കുന്നിയിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത്.
നെക്സ്റ്റ് അറിയേണ്ടതാണ് 1931. 1931 ഏപ്രിൽ 26 വി ടി ഭട്ടതിരിപ്പാട് യാചനായാത്ര നടത്തുന്നത്. യാചനായാത്ര കേൾക്കുമ്പോഴേ നമുക്കറിയാം ബഗ്ഗിംഗ് ജേണിയാണ്, അതായത് യാചനായാത്രയാണ്. ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് വി ടി ഭട്ടതിരിപ്പാട് തൃശ്ശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെ 7 നീണ്ടു നിൽക്കുന്ന കാൽനട പ്രചരണ ജാഥ നടത്തിയതാണ് എന്നറിയപ്പെടുന്നത് യാചനായാത്ര. ആ സെന്റൻസിൽ എത്രമാത്രം കാര്യങ്ങളുണ്ടായിരുന്നു ശ്രദ്ധിച്ചോ. സി 1931 ഏപ്രിൽ 26 യാചനായാത്ര നടത്തുന്നത്. യാചനായാത്രയ്ക്ക് നേതൃത്വം നൽകിയതാണ് ആര്? വി ടി ഭട്ടതിരിപ്പാട്. യാചനായാത്ര എത്ര ദിവസം നീണ്ടു നിന്നു? 7 നീണ്ടു നിന്ന കാൽനട പ്രചരണ ജാഥയായിരുന്നു എന്ന് പറയുന്ന യാചനായാത്ര. ഓക്കെ, യാചനായാത്ര നടത്തിയത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? തൃശ്ശൂര് മുതൽ ചന്ദ്രഗിരി പുഴ വരെ. ചന്ദ്രഗിരി പുഴ നമുക്കറിയാം കാസർഗോഡ് ജില്ലയിലാണ്. അപ്പൊ 4 നമ്മളതിൽ പറഞ്ഞത് അല്ലെ. യാചനായാത്ര നടന്ന വർഷം 1931 ഏപ്രിൽ 26. വീട്ടിയായിരുന്നു ലീഡർ. ചന്ദ്രഗിരി നമുക്കറിയാം തൃശ്ശൂര് മുതൽ ചന്ദ്രഗിരി പുഴ വരെയായിരുന്നു. 7 നീണ്ടു നിന്നു. ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി വി ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ കാൽനട പ്രചരണ ജാഥയാത്രയായിരുന്നു എന്ന് പറയുന്നത് യാചനായാത്ര. അടുത്തത് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട വർഷം എന്ന് പറയുന്ന 1935. 1935 ഇദ്ദേഹം കൊടുമുണ്ടയില് ഒരു കോളനി സ്ഥാപിക്കുന്നത്. അതായത് സമുദായത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവർക്കായിട്ട് വി ടി സ്ഥാപിച്ച അഭയ കേന്ദ്രമായിരുന്നു ഇവിടെ കൊടുമുണ്ട. പാലക്കാട് കൊടുമുണ്ട കോളനി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സമുദായത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ചവരെ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വി ടി ഒരു അഭയ കേന്ദ്രം സ്ഥാപിച്ചത് കൊടുമുണ്ടയിലാണ്. 1935 ഇദ്ദേഹം കൊടുമുണ്ട കോളനി സ്ഥാപിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ 1968 അറിയണം. സാമൂഹിക പരിഷ്കരണ ജാഥ വി ടിയുടെ നേതൃത്വത്തിൽ നടന്നതാണ് 1968 അല്ലെ. 1968 കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെയായിരുന്നു എന്താ സാമൂഹിക പരിഷ്കരണ ജാഥ വി ടി നയിച്ചത്. ഓക്കെ, ഈ ഇതൊന്ന് ഓർത്ത് വെക്കണേ. കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെയായിരുന്നു സാമൂഹിക പരിഷ്കരണ ജാഥ. ഇത് നടത്തി എന്തിനാന്ന് വെച്ചാൽ മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ നടത്തിയ പ്രചരണ ജാഥയാണ് എന്നറിയപ്പെടുന്നത് സാമൂഹിക പരിഷ്കരണ ജാഥ 1968. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് യാചനായാത്ര എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു? തൃശ്ശൂര് മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് യാചനായാത്ര. സാമൂഹിക പരിഷ്കരണ ജാഥ എങ്ങോട്ടാണ്? കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ. ഇത് മാറിപ്പോരുത്. ഇപ്പം ഇത്രയും വർഷവും കൂടി ഓർത്ത് വെച്ചേക്കണം. ഇതിൽ PSC നമ്മളോട് യോഗക്ഷേമ സഭയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്പൂതിരി യുവജന സംഘവുമായിട്ട് ബന്ധപ്പെടുത്തി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കുമായിട്ട് ബന്ധപ്പെടുത്തി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 1931 യാചനായാത്ര നമ്മളോട് ചോദിക്കാറുണ്ട്. കൊടുമുണ്ടയിൽ കോളനി സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ചോദിച്ചിട്ടുണ്ട്. ദെൻ സാമൂഹിക പരിഷ്കരണ ജാഥയുമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല, ഒരുപക്ഷെ എൻ്റെ ശ്രദ്ധയിൽ കാണാതെ പോയതായിരിക്കാം. എന്താണെങ്കിലും ഇതും കൂടി പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ബഹുമത സമൂഹം എന്നൊരു ആശയം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു വി ടി ഭട്ടതിരിപ്പാട്. ബഹുമത സമൂഹം, നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും അല്ലെ, ഒരുപാട് മതങ്ങൾ കൂടുന്ന ഒരു ഇത്, ആ ഒരു ഐഡിയ. അതായത് ബഹുമത സമൂഹം എന്നൊരു ആശയം നടപ്പിലാക്കിയത് വി ടി ഭട്ടതിരിപ്പാടാണ്. അതുപോലെ തന്നെ മിശ്ര ഭോജനം, ഇന്റർ ഡൈനിങ് ഇദ്ദേഹം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഈ മിശ്രഭോജനം പലരും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ശ്രീനാരായണഗുരു പഠിക്കുമ്പോൾ അവിടെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ സഹോദരനയ്യപ്പൻ മിശ്രഭോജനം നടത്തിയിട്ടുണ്ട്. ദെൻ വി ടി ഭട്ടതിരിപ്പാട് എന്ത് ചെയ്തിട്ടുണ്ട്? മിശ്രഭോജനം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ ബഹുമത സമൂഹം എന്ന ആശയം ആരുടേതായിരുന്നു? വി ടി ഭട്ടതിരിപ്പാടിൻ്റെതാണ്. ഇദ്ദേഹം നടത്തിയതാണെന്ത്? മിശ്രഭോജനം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്നുള്ളത് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ കോട്ടാണ്. ഓക്കെ, അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ലഘുലേഖനം പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ കൊച്ചി സർക്കാർ നിരോധിച്ച മാസികയാണ് എന്ന് പറയുന്നത് മംഗളോദയം. ഓക്കെ, മംഗളോദയത്തിലാണ് ഇദ്ദേഹം അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന് പറയുന്ന ലഘുലേഖനം പ്രസിദ്ധീകരിക്കുന്നത്. അതേ തുടർന്ന് എന്ത് ചെയ്തു? കൊച്ചി സർക്കാർ മംഗളോദയം നിരോധിച്ചു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന് പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വി ടി ഭട്ടതിരിപ്പാട് പറഞ്ഞതാണെന്ത്? ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞതാണ് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രശസ്തമായ വാക്യമാണ് കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും. കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും. മറ്റൊരു കോട്ടാണ്
കേരളത്തിൽ എവിടെ നോക്കിയാലും അഹംഭാവം കൊണ്ട് തല ഉയർത്തി നിൽക്കുന്ന പള്ളികളും അമ്പലങ്ങളുമാണ് കാണുന്നത്. കേരളത്തിൽ എവിടെ നോക്കിയാലും അഹംഭാവം കൊണ്ട് തല ഉയർത്തി നിൽക്കുന്ന പള്ളികളും അമ്പലങ്ങളുമാണ് കാണുന്നത്. അപ്പോൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട കോട്ട് വി ടി ഭട്ടവരിപ്പാടിൻ്റെയാണ്. ഓർത്ത് വയ്ക്കുക, അതിൽ അമ്പലങ്ങൾക്ക് തീ കൊടുത്ത എന്ന് ലഘുലേഖനം പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ കൊച്ചി സർക്കാർ നിരോധിച്ചതാണെന്ത്? മംഗളോദയം. അപ്പോൾ മംഗളോദയം എന്തിൻ്റെ മുഖപത്രമായിരുന്നു? ആ മംഗളോദയം എന്ന് പറയുന്ന യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ്. അങ്ങനെയാണെങ്കിൽ യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് എപ്പോഴാ? 1908 അല്ലേ. മംഗളോദയം യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണെന്നുണ്ടെങ്കിൽ ഉണ്ണി നമ്പൂതിരി എന്തിൻ്റെതാണ്? നമ്പൂതിരി യുവജന സംഘത്തിൻ്റെതാണ്. അപ്പോൾ നമ്പൂതിരി യുവജന സംഘം സ്ഥാപിച്ച വർഷം 1919. നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ സ്ഥാപകനാരായിരുന്നു വി ടി ഭട്ടവരിപ്പാട്. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു പോയാൽ നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. വി ടി ഭട്ടവരിപ്പാടിൻ്റെ ആത്മകഥ നമ്മൾ ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ഏത്? ആ തീയാടി പെൺകുട്ടിയിൽ നിന്നും അക്ഷരാഭ്യാസം നടത്തിയ സമയത്ത് ഞാൻ പറഞ്ഞു പോയിരുന്നു വി ടി ഭട്ടവരിപ്പാടിൻ്റെ ആത്മകഥയാണെന്ത്? കണ്ണീരും കിനാവും. പലതവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് വി ടി ഭട്ടവരിപ്പാടിൻ്റെ ആത്മകഥ കണ്ണീരും കിനാവും. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ വി ടി ഭട്ടവരിപ്പാട് എന്ന സാമൂഹ്യ പരിഷ്കർത്താവിനെ കുറിച്ചാണ് പഠിച്ചത്. പി എസ് സി ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്.